രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ്, പാണ്ടിക്കാട് റോഡ്, മണലിമേൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. AISSC പരീക്ഷയിൽ തുടർച്ചയായി 100% വിജയവും A1 ഡിസ്റ്റിങ്ഷൻ തുടങ്ങിയ ഉന്നത ഗ്രേഡുകളും. ഗ്രേസ് പബ്ലിക് സ്കൂൾ, വണ്ടൂർ, WIC ക്യാമ്പസ്, ഏരിയാഡ്, പുന്നപ്പാല, മലപ്പുറം. കരുതലും കൈത്താങ്ങും അദാലത്തുകളിൽ ലഭിച്ച പരാതികളിൽ തുടർ നടപടി ഉറപ്പാക്കണമെന്ന് മന്ത്രി V.അബ്ദുറഹിമാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. താലൂക്ക് തല അദാലത്തുകളിൽ ലഭിച്ച പരാതികളിൽ പുനരവലോകനം നടത്തുന്നതിനായി മലപ്പുറം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ പല കേസുകളിലും നമ്മൾ തീർപ്പാക്കി എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ അതിൽ എത്ര കണ്ട് ഇനിയും നമുക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്, അത് ഇപ്പം ചെയ്യണമെന്നല്ല, ഇവിടെ ഇരുന്നിട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. അതിൽ ഇനി എത്ര സമയത്തിനുള്ളിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പരിഹരിക്കാവുന്ന പ്രശ്നം പരിഹരിച്ചു എന്ന് നമുക്കവർ കത്ത് കൊടുത്തെങ്കിലും ചിലപ്പോൾ അതിൻ്റെ റുട്ടീൻ സാധനങ്ങൾ പോയി വന്നിട്ട് അവിടെ എത്താത്തുണ്ടോ, അത് നമുക്ക് എത്ര ദിവസം കൊണ്ട് ഇനി തീർക്കാം എന്നൊരു തീരുമാനം എന്തായാലും നമുക്ക് എടുക്കേണ്ടി വരും എന്നുള്ളതല്ലേ. നമ്മൾ റിവ്യൂ നടത്തുമ്പോൾ ഇനിയും പെൻഡിങ് ഉള്ളത് ഇത്ര ദിവസം നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് പറയണമല്ലോ, പരാതിക്കാരോട് പറയേണ്ട ഒരാവശ്യമാണ്. അപ്പോൾ ആ കാര്യങ്ങളിൽ എത്ര കണ്ട് നിങ്ങൾക്ക് തന്നെ വിശ്വാസം വന്നിട്ടുണ്ട് എന്ന് നോക്കല്ലോ. പിന്നെ ബന്ധപ്പെട്ട ജില്ലാതല ഓഫീസർമാർക്ക് തന്നെ നമ്മൾ അദാലത്തിൽ പരാതി സ്വീകരിച്ചു, ആ പരാതിയിൽ നമ്മൾ വകുപ്പ് തല നടപടികൾ എടുത്തു, പക്ഷെ ആ വകുപ്പ് തല നടപടികൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ലഭിച്ച പരാതികൾ അനന്തമായി നീട്ടിവെക്കാതെ നിയമപരമായി ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ പരിഹാരം കാണണം. പൂക്കൂട്ടുംപാടം ട്രൈബൽ കോളനിയിലെ വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉടൻ നടപടി കൈക്കൊള്ളണമെന്നും കോളനിയിലെ വീട്ടിലേക്ക് വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ച് നൽകണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. താലൂക്ക് തല അദാലത്തുകളിൽ ലഭിച്ച പരാതികൾ നല്ല രീതിയിൽ തീർപ്പാക്കാൻ സാധിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. താലൂക്ക് തല അദാലത്തിൽ ലഭിച്ച തീർപ്പാക്കാതെ ജില്ലാതലത്തിലേക്ക് മാറ്റിവെച്ച പരാതികളാണ് പുനരവലോകന യോഗത്തിൽ പരിഗണിച്ചത്. മലപ്പുറം ജില്ലയിലെ 7 താലൂക്കുകളിലായി നടന്ന അദാലത്തുകളിൽ ആകെ 7,717 പരാതികളാണ് ലഭിച്ചത്. ഇതിൽ 2,937 പരാതികൾ തീർപ്പാക്കി, 2 പരാതികൾ നിരസിച്ചു. 4,680 പരാതികൾ ജില്ലാതലത്തിൽ തീർപ്പാക്കാൻ കഴിയാത്തവയാണ്. ഇവ സെപ്റ്റംബറിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന മേഖലാതല യോഗത്തിൽ പരിഗണിക്കും. 98 പരാതികളാണ് ജില്ലയിൽ ഇനി തീർപ്പാക്കാൻ ബാക്കിയുള്ളത്. May 15 ഏറനാട്, 16 നിലമ്പൂർ, 18 പെരിന്തൽമണ്ണ, 22 തിരൂർ, 23 പൊന്നാനി, 25 തിരൂരങ്ങാടി, 26 കൊണ്ടോട്ടി എന്നിങ്ങനെയാണ് താലൂക്കുകളിൽ അദാലത്തുകൾ സംഘടിപ്പിച്ചത്. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ V.R. പ്രേംകുമാർ, സബ് കളക്ടർമാരായ ശ്രീധന്യ സുരേഷ്, സച്ചിൻ കുമാർ യാദവ്, ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ്, ADM NM മെഹറലി, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നിംസിന്റെ കരുതൽ ഇനി നിങ്ങളുടെ വീട്ടിലും. നിംസ് ഹോം കെയർ ലബോറട്ടറി സേവനങ്ങൾ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും. ഫോൺ 9495938271. മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, KC ടവർ, CH ബൈപാസ്, വണ്ടൂർ.